പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 26, പ്രധാന വാർത്തകൾ. പ്രവാസി മലയാളികളുടെ കലാസാഹിത്യ അഭിരുചികളെ കണ്ടെത്താനും അവയുടെ പരിപോഷണത്തിനുമായി റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രവാസി സാഹിത്യോത്സവിൻ്റെ 13-ാമത് പതിപ്പ് വെള്ളിയാഴ്ച സലാലയിൽ നടക്കും. രാവിലെ 8:30 മുതൽ സഹൽ നൂത്ത് ഫാം ഹൗസിൽ കലാമാമാങ്കത്തിന് തുടക്കം കുറിക്കും. സാഹിത്യോത്സവിൻ്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രാത്രി 7 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയാവും. സുഹാർ ഇന്ത്യൻ സോഷ്യൽ ക്ലബിൻ്റെ സഹകരണത്തോടെ സുഹാർ മലയാളി സംഘം അവതരിപ്പിച്ച 8-ാമത് യുവജനോത്സവത്തിന് ആവേശകരമായ കൊടിയിറക്കം. 2 ദിവസങ്ങളിലായി സുഹാർ അമ്പറിലുള്ള വിമൻസ് അസോസിയേഷൻ ഹാളിൽ പ്രത്യേകം തയ്യാറാക്കിയ 3 വേദികളിലായിരുന്നു പരിപാടി അരങ്ങേറിയത്. യുവജനോത്സവ വിധികർത്താക്കൾ, സംഘടനാ പ്രതിനിധികൾ, സ്വദേശി പ്രമുഖർ, മലയാളി സംഘം ഭാരവാഹികൾ, പരിപാടിയുടെ മുഖ്യ പ്രായോജകർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ സംവിധായകൻ ബോബൻ സാമുവൽ, സിനിമാ താരം രശ്മി ബോബൻ എന്നിവർ മുഖ്യാതിഥികളായി. വിനോദസഞ്ചാരികളുമായി ഇറ്റാലിയൻ ആഡംബര കപ്പലായ ഐഡ ബെല്ല സലാല തുറമുഖത്തെത്തി. 1976 വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 2610 യാത്രക്കാരാണ് കപ്പലിലുള്ളത്. ജോർദാനിയൻ തുറമുഖമായ അക്കാബയിൽ നിന്നാണ് കപ്പൽ സലാലയിലെത്തിയത്. ഇവിടെ നിന്ന് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തേക്ക് പോകും. കപ്പലിനും യാത്രക്കാർക്കും ഊഷ്മള വരവേൽപ്പാണ് അധികൃതർ നൽകിയത്. ദോഫാർ ഗവർണറേറ്റിലെ പ്രശസ്തമായ പുരാവസ്തു, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സലാല നഗരത്തിൽ ബീച്ചുകൾ, പരമ്പരാഗത മാർക്കറ്റുകൾ എന്നിവ ടൂറിസ്റ്റുകൾ സന്ദർശിക്കും. രാജ്യത്ത് ക്രൂസ് സീസണിന് കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു. വിവിധ ആഡംബര കപ്പലുകൾ സഞ്ചാരികളുമായി ഒമാൻ തുറമുഖങ്ങളിൽ വരും ദിവസങ്ങളിൽ എത്തും. സ്കൂൾ ബസും വാഹനവും മോഷ്ടിച്ച സംഭവത്തിൽ വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ നിന്ന് 3 സ്വദേശി പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനവും സ്കൂൾ ബസും മോഷ്ടിച്ച് സ്പെയർ പാർട്സും സ്ക്രാപ്പുമായി വിൽപ്പന നടത്തുന്നതിന് ഒരു ഫാമിൽ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് ആരോപി പ്രസ്താവനയിൽ പറഞ്ഞു. പ്രമുഖ ഒമാനി മാധ്യമ പ്രവർത്തക റഹ്മ ബിന്ത് ഹുസൈൻ അൽ ഈസ നിര്യാതയായി അസുഖബാധിതയായി കഴിയുകയായിരുന്നു. ഒമാൻ ടിവിയുടെ തുടക്കം മുതൽ പ്രവർത്തിച്ച വനിതാ അവതാരകരിൽ പ്രമുഖയാണ്. വാർത്തകളും ടിവി ഷോകളും അവതരിപ്പിക്കുന്നതിലൂടെ തലമുറകളുടെ ഹൃദയം കീഴടക്കിയ വ്യക്തി കൂടിയാണിവർ. കുട്ടികൾക്കുള്ള പരിപാടികളാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിലും കുടുംബങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള മറ്റു പ്രോഗ്രാമുകളും ചെയ്തിരുന്നു. മാധ്യമരംഗത്ത് ഒമാനി സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഒമാനി ടിവി റേഡിയോ അവതാരകയുടെ നിര്യാണത്തിൽ വാർത്താവിതരണ മന്ത്രാലയം അനുശോചിച്ചു. തേജ് ചുഴലിക്കാറ്റിന് പിന്നാലെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിൻ്റെ ഭാഗമായി വടക്കൻ ഗവർണറേറ്റുകളിൽ കനത്ത മഴ ലഭിച്ചു. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയാണ് മഴ കോരിച്ചൊരിഞ്ഞത്. അനിഷ്ട സംഭവങ്ങളൊന്നും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാദികൾ നിറഞ്ഞൊഴുകുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. റോഡുകളിൽ വെള്ളം കയറി ഉൾപ്രദേശങ്ങളിൽ നേരിയ തോതിൽ ഗതാഗത തടസ്സവും നേരിട്ടു. ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ വൈകിട്ടോടെ ശക്തിയാർജിക്കുകയായിരുന്നു. മഹ്ദ, നഖൽ, സുവൈക്ക്, ഖാബൂറ, ഖസബ്, റുസ്താക്ക്, അൽഹംറ, മുദൈബി, തെക്കൻ സമായിൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത്. മസ്കത്ത് അടക്കമുള്ള നഗരപ്രദേശങ്ങൾ രാവിലെ മുതൽക്കേ മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിൻ്റെ ഭാഗമായി ബുധനാഴ്ച ഹജർ പർവ്വതനിരകളിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. അതേസമയം രാജ്യത്ത് ഒക്ടോബർ 26-നും 28-നുമിടയിൽ ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ വടക്കൻ ഗവർണറേറ്റുകളിൽ കനത്ത കാറ്റും മഴയും ലഭിച്ചേക്കും. കാറ്റർപില്ലർ ക്രിക്കറ്റ് ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 2-ാമത് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് CAT കപ്പ് വെള്ളിയാഴ്ച ഗാലയിൽ നടക്കുമെന്ന്
സംഘാടകർ അറിയിച്ചു. ഒമാനിലെ പ്രമുഖരായ 16 ടീമുകൾ മാറ്റുരയ്ക്കും. എന്നും വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമാവാറുള്ള സി എ ടി കപ്പ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതിന് വലിയ താൽപര്യമാണ് മറ്റ് ടീമുകൾ കാണിക്കുന്നതെന്ന് കാറ്റർപില്ലർ ക്രിക്കറ്റ് ബോർഡ് അംഗം സുനീഷ് പറഞ്ഞു. ടൂർണമെന്റിന് മുന്നോടിയായി മുഴുവൻ ടീം മാനേജർമാരെയും ക്യാപ്റ്റന്മാരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലും തുടർന്ന് നടന്ന ഫിക്സ്ചർ ഡ്രോയിലും ട്രോഫി അവതരണത്തിലും എല്ലാ ടീമുകളുടെയും പങ്കാളിത്തമുണ്ടായി. കാറ്റർപില്ലർ ക്രിക്കറ്റ് ബോർഡ് അംഗം നീരജ്, സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുമയാർന്ന രീതിയിലായിരിക്കും ടൂർണമെന്റ് നടത്തപ്പെടുക എന്നും ടീം മാനേജ്മെന്റ് അറിയിച്ചു. ടൂർണമെന്റ് മികച്ച അനുഭവമാക്കുന്നതിന് കാറ്റർപില്ലർ ടീമിലെ ഓരോ അംഗങ്ങളും ദിവസങ്ങളായി കഠിന പ്രയത്നത്തിലാണെന്നും ടീം മാനേജർ മീരജ് പറഞ്ഞു. തേജ ചുഴലിക്കാറ്റിൻ്റെ നേരിട്ടുള്ള ആഘാതം ദോഫാർ അൽവുസ്ത ഗവർണറേറ്റുകളിൽ അവസാനിച്ചതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദോഫാർ ഗവർണറേറ്റിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ തുടർന്നേക്കും. രണ്ട് ദിവസങ്ങളിലായി പെയ്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ പലതും ദോഫാറിൽ വെള്ളത്തിനടിയിലായിരുന്നു. എന്നാൽ ബുധനാഴ്ചയോടെ ഇവ നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. അടിസ്ഥാന സേവന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡുകളിലേക്ക് വീണ പാറക്കല്ലുകളും മറ്റും നീക്കി ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ അടിഞ്ഞുകൂടിയ ചളിയും മറ്റും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുഴലിക്കാറ്റിനെ തുടർന്ന് നിർത്തിവെച്ച സർവീസുകൾ പുനരാരംഭിച്ചതായി ദേശീയ ഗതാഗത കമ്പനിയായ മുവാസലാത്ത് ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒമാന്റെ ദോഫാർ അൽവുസ്ത ഗവർണറേറ്റുകളിൽ വീശിയടിച്ച തേജ ചുഴലിക്കാറ്റ് വലിയ ആപത്തുകൾ വിതയ്ക്കാതെ കടന്നുപോയി. ദോഫാറിലെ ചിലയിടങ്ങളിൽ 245 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചിരുന്നുവെങ്കിലും ഇവ കാരണം കാര്യമായ ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് അധികൃതരുടെ ശക്തമായ മുന്നൊരുക്കങ്ങൾ കാരണം. തേജ് ചുഴലിക്കാറ്റ് വീശിയടിക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ലഭിച്ച മുതൽ തന്നെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ഉണരാൻ തുടങ്ങിയിരുന്നു. ദോഫാർ ഗവർണറേറ്റിലെ ഓരോ വിലായത്തിലും അതാത് വാലികളുടെ നേതൃത്വത്തിലാണ് കാറ്റിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടന്നത്. പ്രകൃതി ദുരന്തം ബാധിക്കാനിടയുള്ള മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതും ഏത് അത്യാഹിതത്തെയും നേരിടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കിയതും അപകടവ്യാപ്തി കുറയ്ക്കാൻ സഹായിച്ചു. അതോടൊപ്പം സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതും എടുത്തു പറയേണ്ടതായി. കാറ്റ് വീശുന്നതിന് ഏറെ മുമ്പ് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിരുന്നു. കനത്ത കാറ്റ്, മഴ എന്നിവ കാരണം വാർത്താവിതരണ ശൃംഖലകൾ തകരാതിരിക്കാനും തകർന്നാൽ പെട്ടെന്ന് ശരിപ്പെടുത്താൻ പ്രത്യേക സംഘങ്ങളെ തയ്യാറാക്കിയതും ശ്രദ്ധേയമാണ്. ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പെരുമ്പാവൂർ നിവാസികളുടെ സാംസ്കാരിക കൂട്ടായ്മയായ പെരുമ്പാവൂർ പ്രവാസി അസോസിയേഷൻ്റെ ഈ വർഷത്തെ മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള അവാർഡ് ഒമാനിലെ സാമൂഹിക പ്രവർത്തകൻ അനീഷ് കടവിലിന് സമ്മാനിച്ചു. ഷാർജ അജ്മാൻ റിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി MLA അവാർഡ് നൽകിയത്. ചലച്ചിത്ര നിർമ്മാതാവും അഭിനേതാവുമായ ദിനേശ് പണിക്കർ മുഖ്യാതിഥിയായി. മയക്കുമരുന്നുമായെത്തിയ 3 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. 50 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്തും 30 കിലോഗ്രാം ഹാഷിഷും കണ്ടെടുത്തു. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ കോസ്റ്റ് ഗാർഡ് പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ബോട്ടിലായിരുന്നു പ്രതികളെത്തിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.